ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ, കാരണം നല്ല ഒന്നാം തരം നെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ, ലളിതമായ രീതിയിൽ എന്റെ ഒരു ശങ്കിനെ പോലെ ഞാൻ സംസാരിക്കത്തുള്ളൂ. അല്ലിവനൊക്കെ എന്റെ അടുത്ത് ഉടക്കാൻ വരുമോ? എന്താ ഇവനെ ഇങ്ങനെ ഞാൻ സംസാരിക്കത്തുള്ളൂ അളിയ. വെരി ഗുഡ്, നല്ല ഫോറിൻ തെറി. ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രാങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? എന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുമെന്ന് അളിയ. വളരെ മാന്യമായ രീതിയിൽ, ലളിതമായ രീതിയിൽ എന്റെ ഒരു ശങ്കിനെ പോലെ ഞാൻ സംസാരിക്കുന്നു. അല്ലിവനൊക്കെ എന്റെ അടുത്ത് ഉടക്കാൻ വരുമോ? എന്താ ഇവനെ ഇങ്ങനെ ഞാൻ സംസാരിക്കത്തുള്ളൂ? കഴിഞ്ഞോളാം. അതേത് പൂറി മോനായാലും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയാഞ്ഞത്തോ അറിയാഞ്ഞിട്ടല്ല. ഒരാൾക്ക് എങ്ങനെ ഇത്രയും ഓവറാക്കി ചളവാക്കാൻ പറ്റുന്ന പട്ടി താഴോളികളെ? ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ലളിയ. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ, മനസ്സിലായോ? വരുന്നോ? വരുമ്പോ ഞാൻ എന്തിനാ ഓടുന്നേ? അവന്റെ അമ്മൂമ്മയുടെ ലൈവിൽ ഇതിന്റെ പേര് പോലീസ് പിടിക്കാൻ. ഞങ്ങൾ പോലീസ് പിടിക്കാൻ ഷെയർ ആകാൻ കാണാം. യോ, എന്നെ അങ്ങ് ഷെയർ ആക്കും. എനിക്ക് ഇപ്പൊ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പോലീസ് വരുന്നോ? വരുമ്പോ ഞാൻ എന്തിനാ ഓടുന്നേ? ഞാൻ എന്തിനാ ഓടുന്നേ? പുലി വരുന്നേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചു. ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. എന്റെ അമ്മൂമ്മയുടെ അവനെന്നെ ലൈവിൽ ഇതിന്റെ പേര് പോലീസ് പിടിക്കാൻ. ഞങ്ങൾ പോലീസ് പിടിക്കാൻ ലൈവിൽ ഷെയർ ആകാൻ കാണാം. യോ, എന്നെ അങ്ങ് ഷെയർ ആക്കും. ഇവനെ പോക്കുള്ള പരിപാടി മിനി ഇമീഡിയറ്റ് ആക്ഷൻ അടിക്കണം. നിങ്ങൾ വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. പോലീസ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. അത് കൊള്ളാം. ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച ശേഷം പോലീസിനെ വെല്ലുവിളിച്ച യുവാവ് അറസ്റ്റിൽ. ഞാൻ ആരാ, എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായി. ഇതാണ് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറഞ്ഞേ. ഇതൊക്കെ എന്ത്? എനിക്ക് സ്ഥലം കാര്യാക്ക്.